അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി വല്ലാതെ ചമ്മുന്നത് എന്തിനാണെന്ന് വയലാർ രവിക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. ചോദ്യം ആവർത്തിച്ചാൽ ഉമ്മൻചാണ്ടി പറയും, ആളുടെ പേര് പറയില്ല തൊട്ട് കാണിക്കാമെന്ന്. എന്നിട്ട് തൊട്ടും തൊടാതെയും അതും ഇതും പറയും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി ആടിയ മുഖ്യമന്ത്രി മോഹം ആട്ടക്കഥയുടെ തനി ആവർത്തനം. ശ്രീ ഉമ്മൻചാണ്ടി, കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം തുടങ്ങിയോ? കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും ഹൈക്കമാൻഡ് കൂടിയാണ് തീരുമാനമെടുക്കുന്നത്. അതിനകത്ത് വേറെ ഒരു ആർക്കും ഒരു വോയിസും ഇല്ല. പ്രതിപക്ഷ നേതാവായതുകൊണ്ടുള്ള സൗജന്യം മുഖ്യമന്ത്രിയാകാൻ സഹായിക്കുമോ? അല്ല, അങ്ങനൊരു സൗജന്യം ആർക്കും ഇല്ല. മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് കാരണം. ഇതിപ്പോ കോൺഗ്രസിനെ കുറിച്ച് ഒന്നും പറയാനില്ലാത്തപ്പോ എന്നാ ഇതെടുത്തിട്ടേക്കാവുന്നായിരിക്കും വെച്ചത്. ഇതൊരിക്കലും കോൺഗ്രസിൽ ഒരു വിവാദമോ ഒരു തർക്കമോ ഒരു ആശയക്കുഴപ്പമോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ വയലാർ രവി പറഞ്ഞതൊന്നും ശരിയല്ലെന്നാണോ? ശ്രീ വയലാർ രവി പറഞ്ഞതാ ശരി. ഇവിടെ ഒരു ഒരു സത്യം തുറന്നു പറഞ്ഞാൽ അത് വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നത് പുതിയ എം എൽ എമാരും കേന്ദ്രവുമാണ് ഹൈക്കമാൻഡും ആണെന്നാണ് രവി പറഞ്ഞത്. അതിനകത്ത് എന്താ തെറ്റ്? അങ്ങനെ എല്ലാ സത്യവും പറയാനുള്ളതാണോ? അപ്പം സത്യം പൊതുപ്രവർത്തകർ പറയരുതെന്നാണോ? എങ്കിലൊന്ന് സത്യം പറഞ്ഞേ, താങ്കളാണോ അടുത്ത മുഖ്യമന്ത്രി? കോൺഗ്രസിൽ കഴിവുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് താങ്കൾക്കും ഒരു ഭീഷണി ആവില്ലേ? സംശയം എന്താ? അതുകൊണ്ടല്ലേ കോൺഗ്രസിന് പിന്നെ ഏത് തലത്തിലേക്കുള്ള നേതാക്കന്മാർക്കും ഒരു കുറവുമില്ല. കഴിവുള്ളവരാണ്, ഇന്റഗ്രിറ്റി ഉള്ളവരാണ്, ജനങ്ങളുടെ അംഗീകാരമുള്ളവരാണ്, ധാരാളം പേരുണ്ട്. അപ്പോൾ താങ്കളല്ല അടുത്ത മുഖ്യമന്ത്രി എന്ന് തന്നെ ഉറപ്പിക്കാം. അതിനകത്ത് പിന്നെ ഒന്ന്, കോൺഗ്രസ് ഒരിക്കലും നേതാവിനെ മുൻനിർത്തി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് പോകാറില്ല, പോകത്തില്ല. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുക എന്നതാണല്ലോ ഒരു കീഴ്വഴക്കം. അതൊരു കീഴ്വഴക്കമല്ല. ആ കീഴ്വഴക്കം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. പുതിയ എം എൽ എമാരുടെ അവകാശമാണ്, ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയാകും അടുത്ത മുഖ്യമന്ത്രി എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹത്തിന് വീണ്ടും കെ പി സി സി പ്രസിഡന്റ് ആകാനുള്ള തന്ത്രം മാത്രമായിരുന്നു. അത് പിന്നെ അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നറിയത്തില്ല. അപ്പോഴും പറഞ്ഞില്ല. താങ്കളാകുമോ അടുത്ത മുഖ്യമന്ത്രി? ഒരു നേതാവും പിന്നെ അനിവാര്യരല്ല. അത് കാരണം കഴിവുള്ളവര് ധാരാളം പേരുണ്ട്. അപ്പം ഒരു നേതാവും അനിവാര്യമല്ല. പക്ഷേ കോൺഗ്രസിന് ശക്തമായിട്ടുള്ളത് ചില തത്വങ്ങളാണ്, ചില ആദർശങ്ങളാണ്. അത് അനിവാര്യമാണ്. അതിനകത്ത് അണുവിട വ്യത്യാസം വരുത്താൻ സാധ്യമല്ല. ഇക്കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ചയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, കെ പി സി സി പ്രസിഡന്റായി രമേശ് ചെന്നിത്തല തന്നെ തുടരും അല്ലേ?